ബാലചന്ദ്ര കുമാർ ടെലിഫോൺ ലൈനിൽ ബാലേന്ദ്രകുമാർ നേരിട്ടാണോ? ബാലേന്ദ്രകുമാർ, ഏതൊക്കെ കാര്യങ്ങളാണ് ദിലീപിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഉള്ളത് അന്വേഷണ സംഘത്തിന് എന്നാണ് താങ്കളുടെ നിഗമനം? എന്റെ പരാതിയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞാൻ പരാതിയായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതും. പോലീസ് ഉന്നത ഒന്ന് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം, അതെ, രണ്ട് ദൃശ്യങ്ങൾ അവിടെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം കണ്ടു കണ്ടു മൂന്നാമത്തത് സാഗർ എന്ന പ്രോസിക്യൂഷൻ സാക്ഷിയെ സ്വാധീനിച്ചു. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്റെ പരാതിയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത്. മറ്റ് കാര്യങ്ങൾ അറിയാമല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതില് ഞാന് അത്ഭുതപ്പെട്ടു പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപിനെ ചോദ്യം ചെയ്യാൻ ലേറ്റായപ്പോ എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംശയവും, പിന്നെ പരാതിക്കാരൻ എന്നുള്ള ഒരു സംശയവും എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല, ദിലീപിനേക്കാളേറെ ഈ ദൃശ്യം അവിടെ കൊണ്ടുവന്ന VIP എന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞിരുന്ന വ്യക്തിയെ ഇത്രയും ദിവസമായിട്ട് ചോദ്യം ചെയ്ത് കണ്ടില്ല എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ VIPയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് VIPയെ നേരത്തെ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ആളാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ എനിക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു എല്ലാ വ്യക്തികളെയും ചോദ്യം ചെയ്യണം. ദിലീപിനെ ചോദ്യം ചെയ്യണം, അനൂപിനെ ചോദ്യം ചെയ്യണം, സുരാജിനെ ചോദ്യം ചെയ്യണം, ബൈജുവിനെ ചോദ്യം ചെയ്യണം, ഈ പറഞ്ഞ VIP എന്ന് പറഞ്ഞ ആളിനെ ചോദ്യം ചെയ്യണം. മാത്രമല്ല, കാവ്യ അടക്കം ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. കാരണം ഈ ടാബ് എന്ന് പറയുന്ന ഒരുപക്ഷെ ദിലീപിന്റെ ടാബ് കൊടുത്തയച്ചിട്ട് അതിൽ കോപ്പി ചെയ്തുകൊണ്ട് വന്നതായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ടാബിനെ അവിടെ കൊണ്ടുവന്ന് കണ്ടതിന് ശേഷം എന്തായാലും അത് കൊടുത്തത് കാവ്യയുടെ കയ്യിലോട്ടാണ്. എന്റെ മൊഴിയിലും എന്റെ രഹസ്യ മൊഴിയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു തുടക്കമായിരിക്കാം. ദിലീപ് എന്ന ഒന്നാം നമ്പറിൽ നിന്ന് തുടങ്ങി ഈ ഏഴു പേരെ മൊത്തം ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നത്, പ്ലസ് സാഗർ. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസവും താങ്കളോട് ചോദിച്ചിരുന്നു അത് ആരാണ് VIP എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് ഒരു ധാരണ ഉണ്ടാകാം ഉണ്ട് എന്ന് താങ്കൾ അല്പം മുമ്പ് പറയുകയും ചെയ്തു. പക്ഷേ ആ പലരും ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഇപ്പൊ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ VIPയെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായി, നിങ്ങള് മാഡത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായി എന്ന്, അങ്ങനെ ഒരു സംശയം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ശ്രീ ബാലചന്ദ്രകുമാർ? അല്ല, എനിക്ക് അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ താമസിക്കുന്നു എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. VIPയെ കുറിച്ചോ മാഡത്തെ കുറിച്ചോ എനിക്ക് സംശയമില്ല. എനിക്ക് അതായത് VIPയെ ഞാൻ ആക്ച്വലി തിരിച്ച് ശബ്ദം കൊണ്ട് നേരത്തെ അറിഞ്ഞിരുന്നു. ദൃശ്യം കൊണ്ട് അല്ലെങ്കിൽ ആള് ആരെന്ന് എന്നുള്ളത് ഞാനിപ്പോ തിരിച്ചറിഞ്ഞിട്ട് ഒരു 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അത് പുറത്ത് വാർത്തകളായിട്ട് വരാത്തതാണ്. ഞാൻ തിരിച്ചറിഞ്ഞു, അതെ അതെ, VIPയെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് 5 ദിവസത്തേക്ക് മുമ്പാണ് ഞാൻ തിരിച്ചറിഞ്ഞ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ VIPയെ താങ്കൾ തിരിച്ചറിഞ്ഞു എന്ന് മുമ്പേ ചർച്ചയിൽ തന്നെ പറഞ്ഞതല്ലേ? അല്ല, VIPയുടെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് ഞാൻ ചർച്ചയിൽ നേരത്തെ, അതായത് എന്നോട് നടത്തുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ടാണല്ലോ എനിക്ക് പറയാൻ പറ്റുക. അവര് ശബ്ദ സാമ്പിൾ എനിക്ക് തന്നു, അവര് നേരത്തെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആദ്യം തന്നിരുന്നു, അതിലൊരു സംശയം ഞാൻ പ്രകടിപ്പിച്ചു എന്നാണ് സാറിനോട് ഞാൻ പറഞ്ഞത്. അതിനുശേഷം അവര് ശബ്ദ സാമ്പിൾ തന്നു, ശബ്ദം കേട്ട ഉടനെ ഈ ശബ്ദത്തിന്റെ ഉടമയാണ് അന്നവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ കാലതാമസം എടുത്തു. 5 ദിവസങ്ങൾക്ക് മുമ്പ് ആ VIP എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് ഞാൻ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 5 ദിവസത്തിന് മുൻപാണോ പോലീസിനും ഈ ഇതേക്കുറിച്ചൊരു വ്യക്തത വന്നത്? ഇല്ല, എനിക്ക് അതിന് അതൊന്നും പറയാറില്ല സാർ. അത് പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് സാധാരണ പങ്കുവയ്ക്കാറില്ല. പോലീസ് ഒരുപക്ഷെ നേരത്തെ തന്നെ പോലീസിന് VIPയിലോട്ട് പോലീസ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് 5 ദിവസങ്ങൾക്ക് മുമ്പ് സാറ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൈവാര അകലെയാണ് VIP ഇപ്പൊ നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. VIPയെ അവര് എനിക്ക് തോന്നുന്നു VIP അവർ ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കണം എന്നെ കൊണ്ട് തിരിച്ചറിയിപ്പിച്ചിട്ടുണ്ട്. ശരത്തുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയല്ലോ. ശരത്ത് ഒളിവിൽ പോയി, ശരത്ത് പിന്നീട് തിരിച്ചു വന്നു, ശരത്ത് പോലീസിന് ലഭ്യമായിട്ടും പോലീസ് ശരത്തിന്റെ അടുത്തേക്ക് പോയില്ല, അതൊക്കെ എന്തുകൊണ്ടാണ്? അല്ല, അത് നേരത്തെ തന്നെ VIP എന്നുള്ള പേരിൽ മെഹബൂബ് എന്നൊരു ആളും വന്നിരുന്നല്ലോ. എന്തായാലും മെഹബൂബ് അല്ല, മെഹബൂബ് എന്ന് പറഞ്ഞ ആളും വന്നിരുന്നു. അദ്ദേഹവും കുറച്ച് ഭയം കാണിച്ചു, അദ്ദേഹത്തിലോട്ട് വിരൽ ചൂണ്ടുന്നതായിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പേരിപ്പോ പറയുന്നില്ല, പക്ഷേ പോലീസ് കൃത്യമായ റൂട്ടിൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോ ശരത്താണോ അല്ലയോ? അല്ല, ഞാൻ ശരത്താണെങ്കിലും മറ്റൊരാളാണെങ്കിലും എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. അദ്ദേഹത്തെ എന്തായാലും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ചോദ്യം ചെയ്യൽ കുറച്ച് നീണ്ടുപോയപ്പോൾ ഒരുപാട് പേര് ഇതേ സാറ് പറഞ്ഞ അതേ സംശയം തന്നെ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് VIPയിലോട്ട് പോകുന്നില്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ വ്യാജമായിരുന്നില്ലേ, അങ്ങനെ ഒരു VIP ഇല്ലല്ലോ, അങ്ങനെ ഒരു മാഡം ഇല്ലല്ലോ എന്ന് പല
ഫോണിൽ നിന്ന് പ്രത്യേകിച്ച് രാഹുലീശ്വർ ഡെയിലി കിടന്ന് നിരന്തരം കിടന്ന് ഒച്ചത്തിൽ കിടന്ന് വിളിക്കുന്നുണ്ട്, എവിടെ പോയി ബാലചന്ദ്രമാന്റെ ടാബ് എന്ന് ചോദിക്കുന്നത് പോലെ. അതുപോലെ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു തുടങ്ങി. പക്ഷെ അതിനുള്ള ഒരു ഒരു മറുപടി ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 5 ദിവസത്തേക്ക് മുമ്പ് വി ഐ പി എന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞിരുന്ന വ്യക്തിയെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, അദ്ദേഹം എവിടത്തുകാരനാണെന്നുള്ളത് കൃത്യമായിട്ടുണ്ട്, പോലീസ് അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് ഉടൻ തന്നെ അദ്ദേഹത്തെ ചോദിച്ചു. മാഡത്തിന്റെ കാര്യം, മാഡത്തിന്റെ കാര്യം എനിക്ക് ഒരു മാഡം ഉണ്ട്, ആ മാഡത്തിന്റെ കാര്യം കൂടുതൽ എനിക്കിപ്പോ പറയാൻ പറ്റില്ല, കൂടുതൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ, അടുത്ത മാസം 14 മുമ്പ് ഈ അന്വേഷണം ഒക്കെ പൂർത്തിയാക്കണം, ഇപ്പോഴും ഇതൊക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണോ എന്നൊരു സ്വാഭാവികമായ ചോദ്യം അവിടെ ഞാൻ ഇൻസെർട്ട് ചെയ്യുന്നു. അല്ല, എനിക്ക് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാനിതിലേക്ക് ഒരു ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന വ്യക്തി എന്നുള്ളതിനേക്കാളേറെ ഒരു ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നിലോട്ട് നിന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നോക്കുകയാണ്. കുറച്ച് ലേറ്റായി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ 16 തീയതിക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഇപ്പൊ ഇത്ര ഇതാണ്ട 7-8 പേരെ ചോദ്യം ചെയ്യാനുണ്ട്. അതൊക്കെ എത്ര ദിവസം കൊണ്ട് അത് നടക്കും സാധ്യമാകും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം സമയം ചോദിക്കുന്നു, ഓരോരുത്തരായിട്ട് സമയം ചോദിക്കുന്നു. എന്റെ കണക്കൂട്ടിലാണെങ്കിൽ 10 പേരെങ്കിലും ചോദ്യം ചെയ്യാതെ അത് തീരില്ല എന്നുള്ളതാണ്, ഈ ചോദ്യം ചെയ്യൽ അവസാനിക്കില്ല എന്നുള്ളതാണ് എന്റെ കണക്കൂട്ടലായിട്ടാണ് ഞാൻ പറയുന്നത്, എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ പരാതി പറഞ്ഞിട്ടുള്ള 8 പേരെ തന്നെ